ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് റവ വെച്ച് ഉള്ളൊരു പഞ്ഞി പോലുള്ളൊരു അപ്പമാണ് കേട്ടോ. നമ്മൾ അരിയൊക്കെ കുതിർത്തിടാനൊക്കെ മറന്നു പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് അപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ പഞ്ഞി പോലെയുള്ളൊരു അപ്പമാണ്, നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ഒരു വെജിറ്റബിൾ കുറുമയോ അല്ലെങ്കിൽ ചട്നി ആയാലും മതി. അതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെ നോക്കാം. അപ്പം നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് കപ്പിലാണോ ഉപയോഗിക്കുന്നത് അത് തന്നെ എടുത്താൽ മതി. ബാക്കി മെഷർമെൻറ്റും അതുപോലെ എടുക്കണമേ ഉള്ളൂ. അപ്പോൾ 1.5 കപ്പ് റവയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ മൈദ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. മൈദ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടും കേട്ടോ. അതുപോലെ നമ്മളുടെ റവ, ഇത് റോസ്റ്റഡ് റവയോ അല്ലെങ്കിൽ റോസ്റ്റഡ് അല്ലാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈസ്റ്റ് ഇട്ട് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച മിക്സ് ഉണ്ടല്ലോ, അതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വെള്ളം, അത് ചെറുതായിട്ട് ചൂടാക്കിയ വെള്ളമാണ് കേട്ടോ, ലൂക്ക് വാം വാട്ടറാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഈ റവ അളന്ന അതേ കപ്പ് കൊണ്ട് തന്നെയാണ് 2 കപ്പ് വെള്ളം ചൂടാക്കി വെച്ചിട്ടുള്ളത്. ഇത് ചെറു ചൂടേ ഉള്ളൂ കേട്ടോ. ഇത് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ഫുൾ ഒഴിക്കേണ്ട. എന്നിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഞാനപ്പോൾ അതിതാ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് 2 കപ്പ് വെള്ളം എന്നല്ലേ പറഞ്ഞത്, എനിക്ക് അരച്ച് വന്നപ്പോൾ കുറച്ചും കൂടി ഒഴിക്കേണ്ടി വന്നു. അപ്പം ഞാൻ 3 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് റവയ്ക്ക് 3 കപ്പ്, അതായത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ആവശ്യം വന്നിട്ടുള്ളത്. ഇനി ഇതൊരു 20 മിനിറ്റ്സ് നമുക്കൊന്ന് അടച്ച് വെക്കാം. അതിന് ശേഷം നമുക്കിപ്പോൾ ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാനിതൊന്ന് അടച്ച് വെക്കട്ടെ. ഇപ്പോൾ ഇതാ ഇവിടെ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ നമ്മുടെ മാവൊക്കെ ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇത് ഞാനൊരല്പം എണ്ണ ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പാൻ്റെ അകത്ത്. ഇനി നമുക്കൊന്ന് തീ മീഡിയത്തിലേക്ക് ആക്കാം, എന്നിട്ട് അതൊന്ന് ചുട്ടെടുക്കാം. ഞാനപ്പോൾ ജസ്റ്റ് ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ടിഷ്യൂ വെച്ചൊന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതാ ഇതിലേക്ക് നമുക്കിനി ഒഴിച്ച് ചുട്ടെടുക്കാം. ഇതിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി, ഒരുപാട് പരത്തണ്ട കേട്ടോ. ഇപ്പോൾ ചെറിയ കുമിളകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുമിളകൾ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിനി അടുത്തതും ചുട്ടെടുക്കാം. ഞാനപ്പം ഇവിടെ അപ്പം എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ ഈ അപ്പം എത്ര സോഫ്റ്റാണ് നോക്കൂ, കണ്ട ഇങ്ങനെ സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലുള്ള അപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മൾ അരിയൊക്കെ കുതിർത്തിടാൻ മറന്നു പോയാൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൻ.